നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് കറണ്ട്, എന്താണ് വോൾട്ടേജ്. ഇപ്പോൾ എന്താണ് കറണ്ട്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോണുകൾ ഓരോ ഓർബിറ്റിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവ കൂടാതെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, മീൻസ് സ്വതന്ത്ര ഇലക്ട്രോണുകൾ എന്ന് പറയും. നമുക്കിവയെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിൽ നിന്നും മറ്റും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇലക്ട്രോണുകൾക്കാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ ഇലക്ട്രോണുകളുടെ ഫ്ലോ ആണ്. ഇതിപ്പോൾ ഒരു കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിപ്പോൾ ഒരു കണ്ടക്ടറാണ്. ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രോണുകൾ ഒഴുകിപ്പോയാലാണ് പറയുന്നത്. അതായത് ഇവിടെ നിന്നും എയിൽ നിന്നും ബിയിലേക്ക് ഇലക്ട്രോണുകൾ ഒഴുകിപ്പോയാലാണ് നമ്മളതിനെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എ കണ്ടക്ടർ ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. അതായത് ഒരു പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുന്നത്, അതുപോലെ തന്നെയാണ് ഈ കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രോൺസ് ഒഴുകുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംബിയർ, AMPER. ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ടാണ് നമ്മൾ കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വോൾട്ടേജിനെ പറ്റിയിട്ടാണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് ഒഴുകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാർജ് ക്യാരിയേഴ്സ് അതും അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ ഒഴുകണമെന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്ത് പുള്ളി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കറണ്ട് ഫ്ലോയ്ക്ക് ആവശ്യമായ ഫോഴ്സിന് പറയുന്ന പേരാണ് വോൾട്ടേജ്. വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് റിക്വയർഡ് ഫോർ ദ കറണ്ട് ഫ്ലോ. വോൾട്ടേജിൻ്റെ യൂണിറ്റാണ് വോൾട്ട്, VOLT. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ V കൊണ്ടാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് അല്ലെ ഇലക്ട്രോണിക് ഡിവൈസ് V എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് വോൾട്ടേജിനെയാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് പവറാണ്, പവർ, POWER. ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവർത്തിയുടെ അളവിന് പറയുന്ന പേരാണ് പവർ എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിന് രണ്ട് പവറാണുള്ളത്. ഓക്കെ, ഇതൊരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന പവറിന് നമ്മൾ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത്, ഔട്ട്പുട്ടിൽ തരുന്ന പവറിന് എന്ത് പറയുന്നത്, ഔട്ട്പുട്ട് പവർ എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജും ഇൻപുട്ടിൽ അതെടുക്കുന്ന കറണ്ടും, കറണ്ട് നമ്മൾ I1 ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, നമുക്കിവിടെ കറണ്ട് തന്നെ എഴുതാം. ഓക്കെ, ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജും അതെടുക്കുന്ന കറണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇൻപുട്ട് പവർ കിട്ടും. അതിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡിവൈസ് ഇപ്പോൾ എന്ത് ഡിവൈസ് ആണെന്നറിയില്ല, ഇപ്പോൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ബൾബാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്ക് തരുന്നത് ലൈറ്റ് ആയിരിക്കും. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്ന ഡിവൈസുകൾ ഇതുകൊണ്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ലൈറ്റിൻ്റെ പവർ കിട്ടുന്നതാണ്. സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ അത് ശബ്ദമായിരിക്കും പുറത്തേക്ക് തരുന്നത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കാനുള്ള മെഷീൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. AC to DC അഡാപ്റ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ടിൽ വരുന്നത് വോൾട്ടേജും കറണ്ടുമാണ്, ഔട്ട്പുട്ടിൽ വരുന്നത് വോൾട്ടേജും കറണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് ഇൻറ്റു അത് തന്ന കറണ്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ പവർ കിട്ടുന്നതായിരിക്കും. ഈ പവറിൻ്റെ യൂണിറ്റ് എന്താണ്, വാട്ട്സ് ആണ്. ഇനിയും AC യും DC യും കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മൾട്ടിമീറ്റർ പൂർണ്ണമായി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് AC, എന്താണ് DC എന്നും കൂടെ നോക്കാം. ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC എന്ന് പറയുന്നു. ഗ്രാഫ് വരക്കണമെങ്കിൽ എന്ത് വേണം, രണ്ട് അളവുകളാണ് വേണ്ടത്. അതായത് രണ്ട് ആക്സിസ്, ഒരു X-axis ഒരു Y-axis. ഈ രണ്ട് ആക്സിസിൽ നമുക്ക് രണ്ട് അളവുകളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ X-axis, ഇതിപ്പോൾ X-axis ആണല്ലോ, X-axis നമ്മൾ എടുക്കുന്ന ടൈമാണ്. ഇപ്പോൾ റേഡിയനിൽ പറയാം, മിനിറ്റിലോ മില്ലി സെക്കൻഡിലോ ഒക്കെ പറയാം. ഓക്കെ, ഇതൊരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ Y-axis നമ്മൾ എടുക്കുന്നത് വോൾട്ടേജും കറണ്ടുമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഇവിടെ കറണ്ട് ആണെന്ന് വിചാരിക്കുക, I. കറണ്ടിന് റെപ്രസെൻ്റ് ലെറ്ററാണ് I. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ കറണ്ട്, ഒരു പ്രത്യേകതരം കറണ്ട്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ വാല്യൂസിനുള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, ആൾട്ടർനേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പർട്ടിക്കുലർ ടൈം ഇൻ്റർവലിൽ പർട്ടിക്കുലർ വാല്യൂസിനുള്ളിൽ ആൾട്ടർനേറ്റ് ചെയ്യുന്ന കറണ്ട് എന്നുള്ള പറയുന്ന പേരാണ് AC, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയും. ഈ കറണ്ടിന് ഇതേ ഷേപ്പിൽ തന്നെയുള്ള വോൾട്ടേജ് ഉണ്ട്, ഇതിന് പറയുന്ന പേരാണ് ACV, ആൾട്ടർനേറ്റിംഗ് കറണ്ട് വോൾട്ടേജ് എന്ന് പറയും, അല്ലെങ്കിൽ വോൾട്ടേജ് ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, AC വോൾട്ടേജ് എന്ന് പറയും. ഇനി നമ്മൾ DC, അതായത് ഡയറക്റ്റ് കറണ്ടിനെ പറ്റിയാണ് പറയുന്നത്. സെയിം ഗ്രാഫ് തന്നെ വരയ്ക്കുമ്പോൾ X-axis ഉണ്ട്, Y-axis ഉണ്ട്. X-axis നമ്മൾ എടുക്കുന്നത് ടൈമാണ്, Y-axis നമ്മൾ എടുക്കുന്ന കറണ്ടും വോൾട്ടേജും ആണ്. ഒരു പ്രത്യേകതരം കറണ്ട് എല്ലാ സമയത്തും ഒരേ വാല്യൂ ആയിരിക്കും. വിചാരിക്കുക ഒരു 5 ആംബിയർ ആണെന്ന് വിചാരിക്കുക, 5 ആംബിയറിൻ്റെ കറണ്ട്, 5 ആംബിയറിൻ്റെ കറണ്ട് എല്ലാ സമയത്തും ഏത് സമയത്തായാലും അത് ഫിക്സഡായിട്ട് 5 ആംബിയർ തന്നെ കാണിക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കറണ്ടിന് പറയുന്ന പേരാണ് ഡയറക്റ്റ് കറണ്ട്, DC. ഇലക്ട്രോണിക് കമ്പോണൻസ് എല്ലാം രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്നാണ് ആക്റ്റീവ് കമ്പോണൻസ്, രണ്ട് പാസീവ് കമ്പോണൻസ് എന്ന് പറയും. ഏതൊരു സിഗ്നലുകളാണെങ്കിലും അതിനെ ആംപ്ലിഫൈ ചെയ്യാനും ഓസിലേറ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള കമ്പോണൻസിനാണ് നമ്മൾ ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ്, ട്രാൻസിസ്റ്റർ, മോസ്ഫെറ്റുകൾ, ഇവയൊക്കെ ആക്റ്റീവ് കമ്പോണൻസ് ആണ്. ഇനി എന്താണ് പാസീവ് കമ്പോണൻസ്?
സ്വന്തമായി ആംപ്ലിഫിക്കേഷൻ ഓസിലേഷൻ ഒന്നും ചെയ്യില്ല. അതായത് ആക്റ്റീവ് കമ്പോണൻസിൻ്റെ ഫംഗ്ഷൻസ് ഒന്നും ചെയ്യാതെ അവയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ആണ് പാസീവ് ഇലക്ട്രോണിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. അവയാണ് നമ്മുടെ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ കോയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കപ്പാസിറ്ററാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കമ്പോണൻ്റ്. ഇലക്ട്രോണുകളൊക്കെ ഒഴുകുമ്പോഴാണ് ഇത് കറണ്ട് ആവുന്നത്. ആ ഒഴുകിനുള്ള ഫോഴ്സാണ് ഇത് വോൾട്ടേജ് ആവുന്നത്. അപ്പോൾ ഇലക്ട്രോണുകളൊക്കെ എവിടെയെങ്കിലും ഇരുന്നാൽ, സ്റ്റേബിളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയും. കപ്പാസിറ്ററിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കപ്പാസിറ്ററിൽ പലതരമുണ്ട്. ഇതെല്ലാം ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്. ഈ കാണുന്ന കപ്പാസിറ്ററാണ് പോളിസ്റ്റർ കപ്പാസിറ്റർ എന്ന് പറയും. ഇതാണ് സെറാമിക് കപ്പാസിറ്റർ. ഈ കാണുന്ന കപ്പാസിറ്ററാണ് മൈക്ക കപ്പാസിറ്റർ. ഇത് കൂടാതെ പേപ്പർ കപ്പാസിറ്റർ എന്നിവയുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനെയാണ്. ഈ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള കപ്പാസിറ്ററാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിൽ എഴുതിയിട്ടുണ്ട് 220 μF മൈക്രോഫാരഡ് കപ്പാസിറ്റൻസ് ഉണ്ട്. കപ്പാസിറ്ററിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ കഴിവുള്ളത് ഈ സിലിണ്ടറിൻ്റെ ഷേപ്പിലിരിക്കുന്ന, അത് വലിപ്പം കൂടിയതായിക്കോട്ടെ കുറഞ്ഞതായിക്കോട്ടെ, ഈ സിലിണ്ടറിൻ്റെ ഷേപ്പിലിരിക്കുന്ന കപ്പാസിറ്ററാണ്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഡിജിറ്റൽ മൾട്ടിമീറ്റർ നമ്മൾ ബസർ മോഡ് ഇടും. എന്ന് പറഞ്ഞാൽ ബസർ മോഡാണ്, ബീപ് മോഡ്, ബസർ മോഡ്, കണ്ടിന്യൂറ്റി മോഡ് എന്നൊക്കെ പറയും. അപ്പോൾ ബസർ മോഡിൽ ഇട്ടതിന് ശേഷമാണ് മൾട്ടിമീറ്ററിൻ്റെ പ്രോബ്. നിങ്ങൾക്ക് ബീപ്പ് അടിക്കുന്ന കേൾക്കാൻ പറ്റും. ബസർ മോഡിൽ സംഭവിക്കുന്നത് പറഞ്ഞാലും ഈ ഡിജിറ്റൽ മൾട്ടിമീറ്ററിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററിയിൽ നിന്നൊരു പോസിറ്റീവ് സപ്ലൈ റെഡിൽ വരുന്നുണ്ട്, അതുപോലെ നെഗറ്റീവ് സപ്ലൈ ഈ ബ്ലാക്കിൽ കൂടെ തിരിച്ചും പോകുന്നുണ്ട്. ഒരു ലോ വോൾട്ടേജ് സപ്ലൈയിൽ കൊടുക്കുന്നതിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ കപ്പാസിറ്റർ ടെസ്റ്റ് ചെയ്യുമ്പോൾ മൾട്ടിമീറ്റർ ബസർ മോഡിൽ ഇടുമ്പോൾ സംഭവിക്കുന്നത്. ഞാൻ ഈ ലെഗിലേക്ക് നെഗറ്റീവ് പ്രോബ് കണക്ട് ചെയ്തു, ഈ ലെഗിലേക്ക് റെഡ് പ്രോബും കണക്ട് ചെയ്തു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ലെഗ് നെഗറ്റീവിലേക്ക് ചാർജായി, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലെഗ് പോസിറ്റീവിലേക്കും ചാർജായി. ആ ചാർജ് കുറച്ച് നേരം ഈ കപ്പാസിറ്ററിനുള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ നേരെ തിരിക്കുകയാണ്. ഇപ്പോൾ പോസിറ്റീവ് കണക്ഷൻ ഇവിടെ വന്നു, നെഗറ്റീവ് ചാർജ്, അതായത് നെഗറ്റീവ് പിന്നെ ഇവിടെയും വന്നു. അപ്പോൾ ഞാൻ പോസിറ്റീവ്ലി ചാർജ് ആയിരിക്കുന്ന ആ ടെർമിനലിനെ ഞാൻ നെഗറ്റീവിലേക്കും, നെഗറ്റീവ്ലി ചാർജ് ആയിരിക്കുന്ന ടെർമിനലിനെ ഞാൻ പോസിറ്റീവിലേക്ക് കണ്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, പ്ലസ് മൈനസിലേക്കും മൈനസ് പ്ലസിലേക്കും ഷോർട്ട് ആവുന്നു. ഷോർട്ട് ആകുമ്പോൾ നമ്മുടെ മൾട്ടിമീറ്റർ ബീപ്പ് അടിക്കുന്നു. ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാർജ് ഇറങ്ങിപ്പോവും. ചാർജ് ഇറങ്ങിയതിന് ശേഷം ഈ മൾട്ടിമീറ്ററിൻ്റെ വാല്യൂ വണ്ണിലേക്ക് വന്ന് നിന്ന് കഴിഞ്ഞ്, ഇതിനർത്ഥം ഇത് വീണ്ടും ഈ കൊടുത്ത വാല്യൂവിലേക്ക് ഫുൾ ചാർജായി. ഞാൻ വീണ്ടും തിരിക്കുകയാണ്. വീണ്ടും തിരിക്കുമ്പോൾ കണ്ടോ, പൊളാരിറ്റി ചേഞ്ച് ആകുമ്പോൾ ഷോർട്ട് ആവുന്നു, ഡിസ്ചാർജ് ആവുന്നു, എന്നിട്ട് ചാർജ് കയറുന്നു, മാക്സിമം ചാർജിലെത്തുന്നു, വണ്ണെ വന്നിരിക്കുന്നു. തിരിച്ച് വീണ്ടും കണക്ട് ചെയ്യാം, ഷോർട്ടായി ഡിസ്ചാർജ് ആവുന്നു, ചാർജ് കയറി, വണ്ണെ വന്നിരുന്നു. ഓക്കെ, ഞാൻ തിരിച്ച് ഇങ്ങനെ ഒരു മൂന്നാല് തവണ ചെയ്യണം. മൂന്നാല് തവണ നമ്മൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കണക്ട് ചെയ്യണം. അപ്പോൾ ഡിസ്ചാർജിങ്ങും ചാർജിങ്ങും ആണ് ഇവിടെ നടക്കുന്നത്. ഇനി എപ്പോഴൊക്കെയാണ് കംപ്ലയിൻറ്റ്? ഒരു കപ്പാസിറ്റർ ഇങ്ങനെ ഫിക്സഡ് ആയിട്ട് ബീപ്പ് അടിച്ച് നിന്നാൽ, ഫുൾ ടൈം ബീപ്പ് അടിച്ച് നിന്നാൽ അത് ഷോർട്ടാണ്, ആ കപ്പാസിറ്റർ കംപ്ലയിൻ്റ് ആണ്. ഇനിയും നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് വാല്യൂ നമ്മുടെ മൾട്ടിമീറ്റർ കാണിച്ച് നിൽക്കുകയാണെങ്കിൽ അതിന് മീനിങ് എന്താണ്? ഇവ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ലീക്കേജ് ആണ്, ആ കപ്പാസിറ്ററും കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും മൾട്ടിമീറ്റർ ബസർ മോഡിലിട്ട് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോൾ തിരിച്ചും മറിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് വാല്യൂ കാണിച്ച് നിൽക്കാൻ പാടില്ല, അതിനർത്ഥം അത് ലീക്കേജ് ആണ്, കംപ്ലയിൻ്റ് ആണ്. ഫുൾ ടൈം ബീപ്പ് അടിച്ച് നിൽക്കാൻ പാടില്ല, അതിനർത്ഥം അത് ഷോർട്ടാണ്, കംപ്ലയിൻ്റ് ആണ്. ഇനി ഓപ്പൺ ആവാൻ പാടില്ല. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടെർമിനൽസും തമ്മിൽ ഒരു ബന്ധമില്ലെന്നുള്ളതിനാണ് നമ്മൾ ഓപ്പൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒന്നും കാണിക്കുന്നില്ല, തിരിച്ചും മറിച്ചും കണക്ട് ചെയ്യുമ്പോൾ ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ എന്താണ്? അത് ഓപ്പൺ ആണ്, ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. നമുക്ക് വേറൊരു കപ്പാസിറ്റർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഒരു ടെർമിനലിനെ കണക്ട് ചെയ്ത് മറ്റേ ടെർമിനലിലേക്ക് കണക്ട് ചെയ്ത് ഒരു ഹൈ വാല്യൂലേക്ക് കയറി വണ്ണേ വന്നിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ ബീപ്പ് അടിച്ചു, ബീപ്പ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ബീപ്പ് അടിച്ചു, ഹൈ വാല്യൂലേക്ക് കയറുന്നു. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ എന്തുകൊണ്ടാണ് സ്ലോയിൽ ബീപ്പ് അടിക്കുന്നത്? കപ്പാസിറ്ററിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും, 4700 μF ആണ്, 4700 μF ആണ്. അതുകൊണ്ട് ഇതിൽ കപ്പാസിറ്റൻസ് വളരെ കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത് വളരെ സ്ലോയിൽ ഡിസ്ചാർജ് ആയതും, അതായത് ഒരുപാട് സമയമെടുത്ത് ബീപ്പ് അടിച്ചതൊക്കെ. അപ്പം μF കപ്പാസിറ്റൻസ് കൂടുതലുള്ള കപ്പാസിറ്റർ കൂടുതൽ സമയമെടുക്കും ചാർജ് ആവാൻ, പയ്യെ ഡിസ്ചാർജ് ആവത്തുള്ളൂ. ഇതിലിപ്പോൾ ഏത് കപ്പാസിറ്ററും ആയിക്കോട്ടെ, കപ്പാസിറ്റൻസ് കൂടിയ കപ്പാസിറ്റർ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും ആ ബീപ്പ് സൗണ്ടിന്, അതിനുശേഷം പയ്യെ ഇത് വണ്ണിലേക്ക് കയറിയുള്ളൂ. തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ ആദ്യം ബീപ്പ് അടിക്കും, കുറച്ച് സമയം എടുത്ത് ബീപ്പ് അടിച്ചതിന് ശേഷം പയ്യെ ഇത് വണ്ണിലേക്ക് കയറിയുള്ളൂ. അപ്പോൾ തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇത് പഴയ പോലെ ആവും. ഓക്കെ, ഇങ്ങനെയാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്നത്. ബീപ്പ് അടിച്ച് നിന്നാൽ ഷോർട്ടാണ്, വാല്യൂസ് ഫിക്സഡ് വാല്യൂ കാണിച്ച് നിന്നാൽ ലീക്കേജ് ആണ്, ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ ഓപ്പൺ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ടെസ്റ്റ് ചെയ്യേണ്ടത്.